ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ മസാലക്ക് ആവശ്യമായിട്ടുള്ള വലിയുള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 തക്കാളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി വെളുത്തുള്ളി, 7-8 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതൊരു ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യണില്ല, എല്ലാം കൂടി ഒന്നിലിട്ടേണ്ട അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. പിന്നെ മസാല റെഡിയാക്കാനായിട്ട് ചെമ്പട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരടുപ്പത്ത് ഞാൻ ചോറിനുള്ള പിന്നെ വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ചോറ് ദം ചെയ്യുമ്പോൾ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്നാണ് കോരിയെടുത്തിട്ട് ആ ഒരു നെയ്യ്ക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി വേഗം വാടി കിട്ടാനും വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. തക്കാളി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം വാടി കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു കൊടുക്കാവുന്നതാണ്. എന്നാൽ വേഗം തന്നെ വാടി കിട്ടിക്കോളും. പിന്നെ അതാ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കിലോ അരിയും 3/4 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മസാലയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല, 1 സ്പൂണ് ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കഴുകി എടുത്തിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കന് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 3 ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെറുനാരങ്ങയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, തൈര് എൻ്റെ കയ്യിലില്ല. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ചോറൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ ചോറൊക്കെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കനും തന്നെ നല്ലോണം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലീഫും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സർവ്വസുഗന്ധിയാണിത്. അപ്പോൾ ഇത് അറിയാവുന്നവരൊന്ന് കമൻറ്റിൽ പറയണേ, ബിരിയാണിയിൽ ഇട്ട് കൊടുക്കാറുണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മളെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഫസ്റ്റ് ലെയർ ചോറ് നമ്മൾ ദം ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പിന്നെ ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ് എന്നിവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു രീതിയിലാണ് ദം ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് മസാല 2 ലെയറാക്കി വെച്ചിട്ടും ദം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മളെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയും